ഇനി നമുക്ക് ദശകം 90-ലെ 9-ാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം. ആദ്യം ശ്ലോകം വായിക്കാം. യേ സ്വപ്രകൃത്യനുഗുണാ ഗിരിശം ഭജന്തേ തേഷാം ഫലം ഹി ദൃഢയൈവ തദീയ ഭക്ത്യാ വ്യാസോ ഹി തേന കൃതവാൻ അധികാരി ഹേതോ സ്കാന്ധാദികേഷു തവ ഹാനി വചോർത്ഥവാദൈ. ഈ ശ്ലോകത്തിലെ മേൽപ്പത്തൂര് ഈ വ്യാസ ഭഗവാൻ തന്നെ സ്കാന്ദപുരാണം, സുബ്രഹ്മണ്യനെ പറ്റിയിട്ടൊക്കെ ഉള്ള പുരാണം, സ്കന്ദൻ എന്ന് പറഞ്ഞ സുബ്രഹ്മണ്യനാണല്ലോ, ആ സ്കാന്ദപുരാണം മുതലായവയിലൊക്കെ ശിവഭഗവാനെ ഏറെ പുകഴ്ത്തിയിട്ടും വിഷ്ണു ഭഗവാനെ താത്തിയിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ എന്താ കാരണം, അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇതിൽ പറയണത്. നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം. യേ പറഞ്ഞാൽ ആരാണോ, ആരൊക്കെയാണോ സ്വപ്രകൃതി അനുഗുണാഹ, സ്വന്തം പ്രകൃതി സ്വന്തം സ്വഭാവം അനുസരിച്ചിട്ട്, അതായത് തങ്ങളുടെ വാസനയ്ക്കൊത്ത വിധം, ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ നാച്ചുറൽ ടെൻഡൻസീസ് എന്നാണ്. സ്വപ്രകൃതി അനുഗുണം ജന്മവാസനയ്ക്കനുസരിച്ചിട്ട് യേ ആരാണോ ഗിരിശം ഭജന്തേ, ഗിരിശൻ എന്ന് പറഞ്ഞാൽ പരമശിവൻ, ഗിരിശം പറഞ്ഞാൽ പരമശിവനെ ഭജന്തേ ഭജിക്കുന്നുവോ, ആരൊക്കെയാണോ അവരവരുടെ ജന്മവാസന കാരണം ശിവഭഗവാനെ ഭജിക്കുന്നത്, തേഷാം ഫലം ഹി ദൃഢയൈവ തദീയ ഭക്തിയ, തേഷാം ഹി അവർക്കാകട്ടെ, ദൃഢയാ തദീയ തദീയ ഭക്തിയ ഏവ ഫലം, അവരുടെ ദൃഢമായിട്ടുള്ള അവരുടെ ആ ശിവഭക്തി കൊണ്ടാണ് അവർക്ക് ഫലസിദ്ധി ഉണ്ടാവണത്. ആരാണോ ശിവഭഗവാനെ സ്വന്തം വാസനയ്ക്കനുസരിച്ച് ശിവഭഗവാനെ ഇഷ്ടദേവതയായിട്ട് ആരാധിക്കുന്നത്, അവർക്ക് ഫലസിദ്ധി ഉണ്ടാവാൻ ആ ശിവഭഗവാനിൽ ദൃഢമായ ഭക്തി ഉണ്ടാവണം, അതുകൊണ്ടാണ് അവർക്ക് ഫലസിദ്ധി ഉണ്ടാവണത്. അതാണ് ഈ രണ്ട് വരിയില്. അപ്പോ അതാണ് വ്യാസ ഭഗവാൻ ഈ സ്കാന്ദപുരാണത്തിലൊക്കെ ശിവനെ വലുതാക്കി പറയാൻ കാരണം അതാണെന്ന്, അതാണ് പറയുന്നത്. വ്യാസോഹി തേന, വ്യാസോഹി വ്യാസൻ ആകട്ടെ തേന, അതുകൊണ്ടാണ്, അതായത് ആ ശിവഭക്തന്മാർക്ക് ദൃഢമായ ഭക്തി ശിവനിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതായത് ഏതൊരു ഭക്തനാണെങ്കിലും ആധ്യാത്മികമായിട്ടുള്ള ഒരു ഉന്നതി മുയർച്ചയും ഒക്കെ ഉണ്ടാവണമെങ്കിൽ അവരവരുടെ ഇഷ്ടദേവതയിൽ അടിയുറച്ച വിശ്വാസവും ദൃഢമായ ഭക്തിയും ഒക്കെ വേണം. അപ്പൊ ഈ സ്കാന്ദപുരാണമൊക്കെ എഴുതിയത് ശിവഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്ക് അവരുടെ ആധ്യാത്മികമായ ഉന്നതിക്ക് വേണ്ടിയിട്ട് അവർക്ക് ശിവനിൽ അതിയായ ഭക്തി ഉണ്ടാവണം, അങ്ങനെ അവർക്ക് ഫലസിദ്ധി ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ട് ആണ് എന്നാണ്. വ്യാസോഹി തേന, വ്യാസർ അതുകൊണ്ടാണ് കൃതവാൻ എഴുതിയ ചെയ്തത്. അധികാരഹേതോഹോ പറഞ്ഞാലോ, അധികാരഹേതോഹോ പറഞ്ഞാൽ ആ അധികാരികൾക്ക് വേണ്ടിയിട്ട്, ആ ശിവഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് ദൃഢമായി ആരാധിക്കാനുള്ള സൗകര്യം നോക്കിയിട്ടാണ് ആ ശിവഭക്തന്മാരുടെ ആ ഭക്തി ദൃഢമായിട്ട് ശിവനിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സ്കാന്ദാദികേഷു തവ ഹാനി വചോർത്ഥവാദൈഹി, സ്കാന്ദാദികേഷു സ്കാന്ദപുരാണ മുതലായവിൽ തവ ഹാനി, മേൽപ്പത്തൂര് വിഷ്ണു ഭഗവാനോട് പറയുന്നതായിട്ടാണല്ലോ, തവ ഹാനി വചഹ അങ്ങയുടെ ഹാനി വചം, അങ്ങയെ ഇത്തിരി താഴ്മയിട്ട് താത്തിക്കൊണ്ടൊക്കെ ഉള്ള വചഹ കൃതവാൻ ചെയ്തിട്ടുള്ളത് എന്ന്. ഈ സ്കാന്ദപുരാണത്തിലൊക്കെ ശിവഭഗവാനെ മീതയായിട്ടും വിഷ്ണു ഭഗവാനെ താഴെയായിട്ടും ഒക്കെയാണ് വിവരിച്ചിട്ടുള്ളത്.
ഈ ശിവനെ ഏറ്റവും വലിയ ഭഗവാനായിട്ട് വിവരിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു ഭഗവാനും ബ്രഹ്മാവും ഒക്കെ ശിവന്റെ കാൽക്കൽ ഉള്ള ദേവതകളായിട്ടും താഴ്മയുള്ളവരായിട്ടും ഒക്കെ വിവരിച്ചിട്ടുണ്ട്. അർത്ഥവാദേഹി എന്നുള്ളത് അതാ അതിനാണ് അർത്ഥവാദം എന്ന് പറയുന്നത്. അർത്ഥവാദം എന്ന് പറഞ്ഞാൽ അതായത് അർത്ഥവാദം എന്ന് പറഞ്ഞാല് ഒരാളെ തൽക്കാലം പൊക്കി കാട്ടാൻ വേണ്ടിയിട്ട് പുകഴ്ത്തി കാട്ടാൻ വേണ്ടിയിട്ട് ഒരാളെ അധികം പുകഴ്ത്തി പറയുമ്പോ അറിയാണ്ട് മറ്റൊരാളെ താഴ്ത്തി പറഞ്ഞ ഒരർത്ഥം വരും അതെന്ന്. അത് അങ്ങനെ വേറൊരാളെ താത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല, ശിവഭഗവാനെ വല്ലാണ്ട് ഉയർത്തിയിട്ട് അതിൽ പറയുമ്പോൾ അറിയാണ്ട് വിഷ്ണു ഭഗവാൻ അവിടെ ഒരു താഴ്മ ചെറുതായി വരുന്നുണ്ട് അവിടെ. അത് ഇതിനു വേണ്ടിയിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്താ ഈ വ്യാസ ഭഗവാൻ തന്നെ അല്ലേ മഹാഭാഗവതത്തില് വിഷ്ണുവിനെ ഏറ്റവും വലിയ ആളായിട്ട് ഇങ്ങനെ പറയണത്? എന്താ ഇങ്ങനെ ഒരേ ആൾ തന്നെ മാറി മാറി പറയണത് എന്നൊക്കെ നമുക്ക് തോന്നാം. അപ്പോ ഒരു ഭഗവാനെ പറ്റി എഴുതുമ്പോൾ ആ ഭഗവാന്റെ ഭക്തന്മാർക്ക് ആ ഭഗവാനിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായി, അവരുടെ ഭക്തി ആ ഭഗവാനിൽ ഉറച്ച് അവർക്ക് ആധ്യാത്മികമായിട്ടുള്ള ഉന്നതിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആ ഭഗവാനെ ഏറ്റവും ഉയർന്ന ഭഗവാനായിട്ട് പറയണു. അത്രയേ ഉള്ളൂ. ഈ അർത്ഥവാദം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളെ ഒന്ന് ഏറെ പുകഴ്ത്തി പറയുക, അപ്പൊ അത് മുഴുവനും ശരിയാവണം തന്നെ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഉള്ളതിനെക്കാട്ടിലും കുറച്ച് കൂടുതലായിട്ട് അതിശയോക്തി കൂട്ടി പറയുക, ചിലത് ഉള്ള കാര്യത്തിനെ കുറേശ്ശെ മറച്ചു വെക്കുക, അങ്ങനെ പലതരത്തിലും അർത്ഥവാദം ഉണ്ടെന്നാണ് പറയണത്. ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ട് അങ്ങനെ ഒരു അർത്ഥവാദമാണ് അത്. ആ വ്യാസൻ ഈ സ്കന്ദപുരാണത്തിലൊക്കെ ശിവനെ വലുതാക്കിയിട്ടും വിഷ്ണുവിനെ താത്തിയിട്ടും ഒക്കെ എഴുതിയത് അതൊക്കെ വെറും ഒരു അർത്ഥവാദം ആണ് എന്നാണ് മേൽപ്പത്തൂരത്തിൽ പറയണത്. നമുക്ക് അന്വയമായിട്ട് പറയാം. എവരൊക്കെയാണോ സ്വപ്രകൃതി അനുഗുണാഹ, തങ്ങളുടെ വാസനയ്ക്കൊത്ത വിധം, അക്കോർഡിംഗ് ടു ദയർ ഓൺ നാച്ചുറൽ ടെൻഡൻസീസ് ഗിരിശം ഭജന്തെ, ഈ ശിവഭഗവാനെ ഭജിക്കുന്നത് സേവിക്കുന്നുവോ, തേഷാം ഹി അവർക്കാകട്ടെ ദൃഢയാ തദീയ ഭക്തിയായവ, ദൃഢമായ ഉറച്ച ആ ശിവഭക്തി കൊണ്ട് ഏവ മാത്രമേ ഫലം ഉണ്ടാവുകയുള്ളൂ. തേനഹി അതുകൊണ്ടാണ് വ്യാസൻ അധികാരഹേതോഹോ, ആ അധികാരികൾക്ക് വേണ്ടിയിട്ട് ആ ശിവഭക്തന്മാർക്ക് അവർക്ക് ദൃഢമായി ആരാധിക്കാനുള്ള സൗകര്യവും മനസ്സും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സ്കാന്താദികേഷു സ്കാന്താദി പുരാണങ്ങളിൽ അർത്ഥവാദൈഹി അർത്ഥവാദങ്ങളെ കൊണ്ട് തവ ഹാനി വചഹ കൃതവാൻ, അങ്ങക്ക് താഴ്മയുള്ളതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്രമാത്രം എന്ന്. ശരിക്ക് വിഷ്ണു ഭഗവാന് ഒരു താഴ്ച ഉണ്ടായിട്ടൊന്നുമല്ല. ഒരു ഭഗവാനെ പുകഴ്ത്തി പുകഴ്ത്തി പറയുമ്പോൾ അറിയാണ്ട് മറ്റേ ഭഗവാനെ ഒന്ന് താത്തി പറഞ്ഞോ എന്ന് തോന്നുന്ന ഒരു അർത്ഥം അനുഭവപ്പെടുകയാണ് അത്രയേ ഉള്ളൂ എന്നാണ് മേൽപ്പത്തൂര് പറയണത്. നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. യേ സ്വപ്രകൃത്യനുഗുണാ ഗിരിശം ഭജന്തേ തേഷാം ഫലം ഹി ദൃഢയൈവ തദീയ ഭക്ത്യാ വ്യാസോ ഹി തേന കൃതവാൻ അധികാരഹേതോ സ്കാന്ദാദികേഷു തവ ഹാനി വചോർത്ഥവാദൈഃ.